ഹജ്ജ് തീർത്ഥാടകരുടെ ക്ഷേമകാര്യങ്ങൾക്ക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന താല്പര്യം ഏറെ പ്രശംസനീയമാണെന്ന് സൗദി ഹജ്ജ് മന്ത്രി പറഞ്ഞതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ ഹജ്ജ് സൗഹൃദ സംഘ തലവനായ വിദേശകാര്യ സഹമന്ത്രി എം ജെ അക്ബർ പറഞ്ഞു. ഹജ്ജയാദ് മക്ക ഹോട്ടലിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് എം ജെ അക്ബർ ഇങ്ങനെ പറഞ്ഞതായി അറിയിച്ചത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെയും ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സാലിഹ് ബിൻ താനെയും അഭിനന്ദിക്കുന്നതായി എം ജെ അക്ബർ പറഞ്ഞു. For their efforts and their fine management. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം 34,000 ഹാജിമാരുടെ വർധനവുണ്ടായിരുന്നുവെങ്കിലും വളരെ സുഗമമായി ഹജ്ജ് നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയ അംബാസഡറുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതായി മന്ത്രി പറഞ്ഞു. By congratulating our mission under the able leadership of our ambassador here, who a team which worked tirelessly. വർഷം 169,949 തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും എത്തിയത്. 180,000 ഹാജിമാരാണ് എത്തേണ്ടിയിരുന്നതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ 60 തീർത്ഥാടകർക്ക് എത്താനായില്ല. സൗഹൃദ സംഘമായി എത്തിയ സയ്യിദ് സഫർ ഇസ്ലാം, അംബാസഡർ അഹമ്മദ് ജാവേദ്, കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷേഖ്, ഡെപ്യൂട്ടി കോൺസുൽ ജനറലും ഹജ്ജ് കോൺസിലറുമായ മുഹമ്മദ് ഷാഹിദ് ആലം എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ.